ഭാരതത്തിലെ പ്രഥമ ആത്മായ രക്തസാക്ഷിയായ ദേവസഹായം പിള്ള ഇനി മുതൽ വിശുദ്ധരുടെ ഗണത്തിൽ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 10,000 സാക്ഷിയാക്കി ക്രിസ്തുവിശ്വാസത്തെ പ്രതി ജീവത്യാഗം ചെയ്ത ഭാരതത്തിലെ ആദ്യ ആത്മായ രക്തസാക്ഷി ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. Autoritate Domini nostri Gesù Cristi, Beatorum Apostolorum Petri et Pauli ac nostra, natura deliberazione preabita e divina ope sepius implorata, ac de plumorum fratrum nostrum consilio, Beatos, Titum Brasma, Lazarum, Dictum de Vasagiamu, Cesarem de Bus, Aloysium Maria. ദേവസഹായം പിള്ളയ്ക്ക് പുറമെ മറ്റ് 9 പേരെ കൂടി വിശുദ്ധരായി പ്രഖ്യാപിച്ചു. കാരോളും ദേ ഫുക്കോ, മരിയം റിവിയെ, മരിയം ഫ്രാൻസിസ്കൻ അയേസു റുബാത്തോ, മരിയം അയേസു സന്തോ കനാലെ, എഡ് മരിയം ഡൊമിനിക മാന്തോവാനി, സാന്തോസ് എസ്സെ ദെ ചെർനിമുസ് എ ഡെഫിനിമുസ്, അ സാന്തോറും കാതാറോവ സ്ക്രിവിമുസ്, സ്റ്റാറ്റുവെന്റി സേവസ് ഇൻ മുവേഴ്സ എക്ലേസിയെ, Inter santos pia devozione recoli de vere, in nomine Patris et Filii et Spiritus Sancti. നാമകരണ കുർബാനയിൽ 45,000 പേർ പങ്കെടുത്തുവെന്നാണ് കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ 100 ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തിയത്. 2019 ഒക്ടോബറിൽ സെന്റ് ജോൺ ഹെൻറി ന്യൂമാനും മറ്റ് 4 പേർക്ക് ശേഷം തിരുസഭയിൽ നടക്കുന്ന ആദ്യ വിശുദ്ധപദ പ്രഖ്യാപനമാണിത്. ഭാരതത്തിലെ ആദ്യ അൽമായ രക്തസാക്ഷി ദേവസഹായം പിള്ളെ, വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.